സാമ്പത്തികമായി പല നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് ഉള്ള ആളുകളിൽ ഏതാണ്ട് 99.9% പണം കൊണ്ട് ലോകത്ത് എല്ലാം നേടാം എന്ന് ധരിച്ചിരിക്കുന്നവരാണ്. ഇത് പ്രത്യക്ഷത്തിൽ ഈ പണം കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചവരാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ. ആ വെള്ളപ്പൊക്ക സമയത്ത് എന്തൊക്കെ മോടി ഉണ്ടായിരുന്നോ, എന്തൊക്കെ പ്രതാപവും മറ്റ് ആർഭാടമായ ജീവിതമൊക്കെ ഉണ്ടായിരുന്നോ, ഇതൊക്കെ തന്നെ ഒന്നുമല്ല, ഇതുകൊണ്ടൊന്നും ഒന്നും നേടാനില്ല എന്ന് തെളിയിച്ചു തന്നു. ഞാൻ കേദാർനാഥിലെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 2013-14 അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പോയിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടെ വിതരണം നടക്കുന്ന സമയത്ത് ഒരമ്മയും രണ്ട് പെൺകുട്ടികളും, പ്രായമായ പെൺകുട്ടികളാണ്, ഇവർ മൂന്ന് പേരോടെ അവിടെ വന്നു. ഇവരവിടെ വന്നിട്ട് ഇപ്പോൾ ഇവർക്ക് അവിടെ മറ്റുള്ളവരോടൊപ്പം ക്യൂവിൽ വരാൻ ഒരു മടി, അതുമാത്രമല്ല ഇവർക്ക് കാർഡൊന്നും കയ്യിൽ കിട്ടിയിട്ടുമില്ല. അപ്പം അങ്ങനെ ഇരിക്കെ അവിടെ തന്നെ ഉള്ള അവിടുത്തെ പഞ്ചായത്ത് സർപ്പഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഇങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ സ്ത്രീ, ഇവരുടെ ഭർത്താവ് ഒരു കമാൻഡിങ് ഓഫീസറാണ് ആർമിയിൽ, അതായത് ഒരു ബ്രിഗേഡിയറാണ്. അവരുടെ കയ്യിൽ പൈസയുണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ മാർക്കറ്റിൽ സാധനമൊന്നും കിട്ടുന്നില്ല, അവർക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അവർക്ക് ഇവിടുന്ന് കാർഡൊന്നും കിട്ടിയിട്ടില്ല, അവർക്ക് ക്യൂവിൽ വന്ന് ചോദിക്കാനൊരു മടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവരെ ഞാൻ അകത്ത് വിളിച്ച് അവിടെ ഇരുത്തി ചായയൊക്കെ കൊടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ എന്തൊക്കെ വേണം, എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആഹാരത്തിനുള്ള സാധനങ്ങൾ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്യും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് വല്ല കമ്പിളിയോ അല്ല വസ്ത്രമോ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ഇവിടെ ഉള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും തരാം, ഇനി അതല്ല വേറെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളത് വാങ്ങിയും തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും വേണ്ട, ഭക്ഷണത്തിനുള്ള കുറച്ച് പരിപ്പും അരിയും ഇത്തിരി എണ്ണയൊക്കെ കിട്ടിയാൽ മതി, അതിന് ഞങ്ങൾ പൈസ തരാം, പൈസ ഈശ്വരാനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പൈസ ധാരാളമുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഇന്നിപ്പം മാർക്കറ്റിൽ അത് കിട്ടാനില്ല, ഇപ്പം പൈസയുണ്ട് മാർക്കറ്റിൽ കിട്ടാനില്ല. അവരുടെ ദുരഭിമാനം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു പക്ഷേ അഭിമാനമായിരിക്കാം, ഇന്നത്തെ സമൂഹത്തിൽ അതൊരു അഭിമാനമായിരിക്കാം. ദുരഭിമാനം മറ്റുള്ളവരോടൊപ്പം വന്നു നിന്ന് അത് വാങ്ങിക്കൊണ്ടു പോകാൻ അനുവദിക്കുന്നുമില്ല. അപ്പോൾ ധനത്തിൻ്റെ വാല്യൂ, അതിൻ്റെ പ്രയോജനം അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തിയും പറഞ്ഞു, മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ ആ പെട്ടിക്കകത്ത് എൻ്റെ കൈ രണ്ടും പുറത്തേക്ക് വെച്ച് വേണം പെട്ടി അടയ്ക്കാനെന്ന്. ഞാൻ നേടിയതൊന്നും എൻ്റെ കൂടെ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറയാൻ. പക്ഷേ കാലാകാലങ്ങളായി നമുക്കിത് അനുഭവമാണ്, നമ്മൾ കാണുന്നുണ്ട് എന്നാലും മനസ്സ് അതിൽ നിന്ന് പോരില്ല, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് പോരില്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പറയാം, എനിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ആധ്യാത്മിക സാധനയിലാണ് മുഴുകുന്നത് എന്നെല്ലാം പറയും. പക്ഷേ ഇതൊക്കെ വാഗുണ്ട് പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ വരുമോ, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ വീണ്ടും വീണ്ടും ഈ മീനിനെ പിടിക്കാനെടുത്ത ഹുക്ക് എടുത്ത മാതിരി ആ ഹുക്കിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടേ ഇരിക്കും. മക്കളൊക്കെ വിദേശത്താണ്, കൊച്ചുമക്കൾ വിദേശത്താണ്, അവരാരും നാട്ടിലേക്ക് വരാറില്ല, വർഷത്തിലൊരിക്കലെന്നല്ല 8-10 കൂടിയാലും വരാറില്ല. എന്നാലും ആ മക്കളുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഗൃഹസ്ഥരും അവരുടെ മേനി പറഞ്ഞ് നടക്കുന്ന അമ്മയും
അവരോടൊന്ന് ചോദിക്കണം, മക്കൾ നാട്ടിലേക്കൊന്നും വരാറില്ല അല്ലേ, നിങ്ങളെ കാണാനൊന്നും ഇല്ല. ഞങ്ങൾ എന്നും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഏതിലാണ്? മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ആണ് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോഴും അച്ഛനും അമ്മയ്ക്ക് അവർ വന്നില്ല എന്ന വിഷമം തോന്നുന്നില്ല, മറിച്ച് അതിലത്ത് കയറേണ്ട വസ്തു വയ്ക്കാനുണ്ടോ എന്ന് കേട്ടാൽ അത് ആ മകൻ്റെ പേരിൽ വാങ്ങിക്കൂട്ടാനാണ്. പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വാങ്ങിക്കൂട്ടുന്ന സ്വത്തുക്കളും ഈ മക്കൾ പറയുന്നു, ഞങ്ങളിനി നാട്ടിലേക്കില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്നും വെച്ചേക്കണ്ട, അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ജീവിച്ചോളാൻ. ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന തിരുവനന്തപുരത്തുള്ള ഒരു പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടുപേരും പ്രൊഫസർമാരാണ്, നല്ല സാമ്പത്തികവും ഒക്കെ ഉള്ളവരാണ്. ഒരു മകളേ ഉള്ളൂ, മകൾ 17 വർഷമായി നാട്ടിൽ വന്നിട്ട്, പക്ഷെ എല്ലാ ദിവസവും മകളുമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പം അവസാനമായിട്ട് മകൾ പറഞ്ഞു, ഇനി ഞങ്ങൾ നാട്ടിലേക്കില്ല, ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ വരുമ്പോഴേ ഉള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോൾ സ്വത്തൊന്നും ഞങ്ങൾക്കായിട്ട് വെച്ചേക്കണ്ട, അച്ഛനും അമ്മയെ അവർ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് വേണേലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാങ്കിലിട്ട് വെച്ചിരുന്നതും വാങ്ങിക്കൂട്ടിയതും ഒക്കെ എന്തായി? എങ്കിലും നമ്മളുടെ സത്വം ഇതിനെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ല, മനസ്സ് വീണ്ടും അങ്ങോട്ട് തന്നെ പോകും. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ഫലമുക്തിയാതീരും കെട്ടായിനിയും നാരായണ ജയ. ഓരോ കെട്ട് ഓരോ ബന്ധവും മറ്റൊരു ബന്ധത്തിൽ ചെന്ന് കൊണ്ടെത്തിക്കും. ഇങ്ങനെ ഈ ബന്ധങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അവസാനം ഇതിൽ നിന്ന് ഒരിക്കലും ഊരാത്ത ബന്ധത്തിലേക്ക് തന്നെ ചെന്ന് വീഴും. ഒരു കഥ കേട്ടിട്ട്, ഈ ഒരു ആന പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തവള പോകുന്ന വഴിക്ക് അതിരുന്ന് ബോക്കറോ ബോക്കറോ എന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആന ഈ തവളെ അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് നീക്കി അപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആന അങ്ങ് പോയി. അപ്പോൾ ഈ തവള അവിടെ നിന്ന് പറയാം, എന്നെ കണ്ടിട്ട് അല്പം പോലും ബഹുമാനമില്ല, അവൻ അറിയില്ല എൻ്റെ കയ്യിൽ 50 പൈസ ഉണ്ടെന്ന്. 50 പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു തവളയുടെ ഗർവ് ആനയുടെ മുമ്പിലാണ് കാണിക്കുന്നത്. ഇവിടെ ശ്രീരാംശവം പറയുകയാണ്, അവനിങ്ങനെ പറയാൻ, രാഘാൽ എൻ്റെ കൂടെ താമസിക്കുന്നതിൻ്റെ പേരിൽ വേണമെങ്കിൽ രാഘാലിൻ്റെ അച്ഛന് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം എന്ന് പറയാൻ തക്ക അഹംകാരം, അഹങ്കാരം. അതെങ്ങനെ ഉണ്ടായി? അതാണ് ശ്രീരാംശവം പറഞ്ഞത്. ഈ സുരേന്ദ്രൻ്റെ ഒരു തലയണയും പായും അവിടെ ഉണ്ട്, പിന്നെ മാസം തോറും 10 രൂപ തരുന്നുണ്ട്. അല്ല, മാസം തോറും തരുന്നില്ല, ആകെ 10 രൂപ കൊടുക്കുന്നുണ്ട്, അത് 2 മാസത്തേക്ക് തികയും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും അഹങ്കാരം വന്നത് എന്ന് ഇൻഡയറക്റ്റായിട്ട് ശ്രീരാംശവൻ പറഞ്ഞു വെക്കുക. നേരിട്ട് പറഞ്ഞില്ല, കാര്യം എന്താ, അവിടെയും പ്രശ്നം എന്താണ്, 10 രൂപ തരുന്നു എന്നുള്ള ഒരു ബന്ധം നിൽക്കുന്നത് കൊണ്ട് അത് പറയാനും ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ടൈറ്റിലിൽ തന്നെ ശ്രീരാമകൃഷ്ണദേവനെ ലോകമാന്യതയെന്ന് ആ പേര് തന്നെ കൊടുത്തത്. ലോകമാന്യത ഇതാണ്. ഇപ്പം ഇവിടെ നമുക്ക് പോലും ആശ്രമത്തിൽ പോലും ഒരാൾ 100 രൂപ ഡൊണേഷൻ തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അയാൾ വേറെ എന്തെങ്കിലും ഒരാവശ്യം പറഞ്ഞു വരുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിരാകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകമാന്യത കൊണ്ടാണ്. കാര്യം 100 രൂപ സംഭാവന തന്നു എന്ന കാരണത്താൽ ആശ്രമ നടത്തിപ്പുകാർക്ക് അവരോട് കാണിക്കേണ്ട ഒരു ലോകമാന്യതയുടെ പേരിൽ ആശ്രമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഏത് രൂപത്തിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കും. ഇതാണ് നമ്മളുടെ ഒക്കെ ജീവിതം. 10 രൂപ 2 മാസത്തേക്ക് തികയും. ഇവിടെ ഭക്തന്മാർ താമസിക്കുന്നു, ഭക്തന്മാരുടെ ചെലവിലേക്കായി അവൻ തരുന്നു, അതുമൂലമുള്ള പുണ്യം അവന്. അതുകൊണ്ട് എനിക്കെന്ത്, നരേന്ദ്രൻ രാഘാൽ എന്നിവരെ ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയാണോ? ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്നേഹം, ഇപ്പം അവിടെ മാസ്റ്റർ പറയുന്നുണ്ട് അമ്മയുടെ സ്നേഹം പോലെ. പക്ഷെ അവിടെയും ശ്രീരാമകൃഷ്ണൻ ചെറുതായിട്ടൊരു തിരുത്ത് നടത്തുന്നുണ്ട്. മക്കൾ വേലയെടുത്ത് ചെലവിന് തരും എന്ന് കരുതിയാണ് അമ്മയും പലതും ചെയ്യുന്നത്.
നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും വളർത്തുന്നതും അവരെ ശാസിക്കുന്നതും എല്ലാം ഇവർ വളർന്ന് ഇവരുടെ ഭാവി നല്ലതാവണം, അവർ സന്തോഷമായിരിക്കണം. എന്നാലേ എനിക്ക് വയസ്സുകാലത്ത് ഒരിറ്റ് കഞ്ഞി കിട്ടുള്ളൂ അല്ലേ, ഒരു പ്ലാവല കഞ്ഞി. ഇന്ന് പ്ലാവലയിൽ കഞ്ഞി കുടിക്കുന്നു പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മുതിർന്നവരായതുകൊണ്ട് അറിയാം, അല്ലെങ്കിൽ അവർക്കതും അറിയില്ല. എനിവേ, അമ്മയുടെ സ്നേഹം പോലെ എന്ന് മാസ്റ്റർ മഹാശയൻ പറഞ്ഞപ്പോഴാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നത്, മക്കൾ വേലയെടുത്ത് ചെലവിന് തരും എന്ന് കരുതിയാണ് അമ്മയും പലതും ചെയ്യുന്നത്. ഞാൻ ഇവരെ സ്നേഹിക്കുന്നത് ഇവരിൽ സാക്ഷാൽ നാരായണനെ കാണുന്നത് കൊണ്ടാണ്. ഇത് വെറും വാക്കല്ല. ത്യാഗിയുടെ ഭാരം ഈശ്വരൻ വഹിക്കും. അധരനോട് കേൾക്കൂ, വിളക്ക് കൊളുത്തിയാൽ ഈയാമ്പാറ്റയ്ക്ക് കുറവൊന്നും വരില്ല, ഈശ്വരനെ നേടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒക്കെ ഏർപ്പാട് ചെയ്ത് തരും, ഒന്നിനും കുറവ് വരുത്തുകയും ഇല്ല. ഈശ്വരൻ ഹൃദയമധ്യത്തിൽ എത്തിയാൽ ശുശ്രൂഷ ചെയ്യാൻ പലരും വന്നു ചേരും. ഓ, ഒരു വീട്ടിലെ ഒരു ധനികനായ ഒരാളുടെ വീട്ടിലൊരു വാച്ച്മാൻ, ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായി. അപ്പം ഈ വാച്ച്മാൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം ചെയ്യും, കിട്ടുന്ന ശമ്പളം വാങ്ങും, വീട്ടിൽ പോകും. അപ്പം അങ്ങനെ ഇരിക്കുക, ഒരാൾ ചോദിച്ചു, നിനക്ക് ഈ തുച്ഛമായ ശമ്പളം കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബമൊക്കെ കഴിഞ്ഞു പോകുമെന്ന് ചോദിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ യജമാനെ എനിക്കത് തരുന്നു, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു. അപ്പം ഇത് മറഞ്ഞു നിന്ന് ആ ഗൃഹസ്ഥൻ, വീട്ടുടമസ്ഥൻ കേൾക്കുന്നുണ്ടായിരുന്നു, ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ യജമാനൻ എനിക്ക് തരുന്നു, അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, എനിക്കത് മതി. ഇത് കേട്ടതും ഈ യജമാനൊരു വലിയ മാറ്റം വന്നു. അതേ എന്ത് ചെയ്തു എന്നാൽ മറുവശത്തുകൂടി വേറൊരാളിനെ പറഞ്ഞ് വിട്ടിട്ട് അവരുടെ ആ വാച്ച്മാൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും കൃത്യമായി ഏൽപ്പിക്കുവാൻ ഉള്ള ഏർപ്പാട് ചെയ്തു. കാരണം തനിക്ക് സേവ ചെയ്യുന്ന തൻ്റെ വാച്ച്മാൻ, അവൻ പൂർണ്ണമായും ഈശ്വരനിലാണ് സമർപ്പിച്ചത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് യജമാനൻ എനിക്ക് തന്നത് എന്ന വിശ്വാസമുള്ളത് കൊണ്ട് അവൻ പൂർണ്ണമായിട്ടും ഈശ്വരനിൽ തന്നെ എല്ലാം സമർപ്പിച്ചു. അപ്പോൾ യജമാനന് തോന്നി, അത് അവന് വേണ്ടത് ഞാൻ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അതെനിക്ക് പാപമായിട്ട് തീരും. നമ്മൾ പലപ്പോഴും, എനിക്ക് മദ്രാസിൽ എവിടെ ഞാനിവിടെയുള്ള വിവിധ ഫാൻസ് ആയിരുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പം ഈ ചിലപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യും, അവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ബൾക്കാണ്. അപ്പം അരി വാങ്ങുമ്പോൾ നമ്മൾ 100 ബാഗ് 150 ബാഗൊക്കെ ഒന്നിച്ച് വാങ്ങും. അപ്പോൾ ഈ നല്ല കോമ്പറ്റീഷനായിരിക്കും, അവർ ചിലപ്പോൾ 1 കിലോയ്ക്ക് 5 പൈസ 10 പൈസ ലാഭം ഇട്ടൊക്കെ ആയിരിക്കും സപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് ഈ കച്ചവടം കിട്ടാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ സ്വാമിജി പറയും, അങ്ങനെ ബാർഗെയിൻ ചെയ്യും, നമ്മൾക്ക് ബാർഗെയിൻ ചെയ്യാൻ ചെയ്യേണ്ട എന്നല്ല, അത് ഒരു പരിധിക്ക് മുകളിൽ കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുപോകരുത്. കാരണം ഈ കച്ചവടം ചെയ്യുന്നവന് ന്യായമായ ലാഭം കിട്ടും, അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ ബിസിനസ് നടത്തുന്നത്. അവനിത്രയും കഷ്ടപ്പെട്ട് ഇത് മണ്ടിയിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് നമുക്കിവിടെ അൺലോഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അവനും അതിൽ ചിലവുണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു ന്യായമായ ലാഭം കിട്ടുകയും വേണം. അതുകൊണ്ട് ഇതുപോലെ ബാർഗെയിൻ ചെയ്ത് 2-3 പേരെ കോമ്പറ്റീഷനിൽ വിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങരുത്, അത് നല്ലതല്ല എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ഏത് കാര്യത്തിലും നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യണം. നമ്മൾ പറയുന്ന ഈ നിഷ്കാമകർമ്മം, നിഷ്കാമകർമ്മം എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. എന്താണ് നിഷ്കാമകർമ്മം? കർമ്മഫലം എന്ന ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുക. ഇപ്പോൾ കർമ്മഫലം ഇല്ലാതെ പിന്നെ കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് സാധനങ്ങൾ തരുന്നയാൾ, ആ ആളിന് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം പത്തനംതിട്ട മാർക്കറ്റിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് 100 രൂപയ്ക്ക് തന്നെ അത് ആശ്രമത്തിന് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ അത് വിൽക്കുകയാണെങ്കിൽ, അത് നിഷ്കാമകർമ്മമൊന്നുമല്ല, അത് അയാളൊരു മണ്ടനായതുകൊണ്ട്. അത് നിഷ്കാമകർമ്മം ആകണമെങ്കിൽ അത് കൃത്യമായി നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക്
അതിലൊന്നും യാതൊരു മായവും ചേർക്കാതെ കൃത്യ അളവിൽ കൊടുത്ത് അതിന് ന്യായമായ ലാഭം കൂടെ ചേർത്ത് വില വാങ്ങുകയാണ് എങ്കിൽ അത് ആ മനുഷ്യൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇവിടെ നിന്ന് പത്തനംതിട്ട ടൗണിൽ പോയി ഈ സാധനം വാങ്ങേണ്ടി വരും. അപ്പം അതിന് പകരം ആ കച്ചവടക്കാരൻ പത്തനംതിട്ട ടൗണിൽ പോയി അത് വാങ്ങി ഇവിടെ കൊണ്ടുപോകാൻ നമുക്ക് കൃത്യമായി തരുന്നു എങ്കിൽ അപ്പോഴും നമ്മളെന്തു പറയും, ഓ പത്തനംതിട്ട പോയാൽ ഇത് ഈ സാധനം 100 രൂപയ്ക്ക് കിട്ടിയേനെ, ഇതിൻ്റെ കടയിൽ വാങ്ങിയാൽ 120 രൂപ ലാഭമോ എന്ന്. പക്ഷെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, 20 രൂപ ലാഭം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോയി സാധനം വാങ്ങി അതിന് ലഗേജൊക്കെ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അത് പിന്നെ 2, 3, 4, 5 ദിവസമോ 1 ആഴ്ച വരെയോ വെച്ചിരുന്ന് ആവശ്യക്കാർക്ക് 1/2 കിലോയും 1/2 കിലോയുമായിട്ട് അത് മുറിച്ച് കൊടുക്കണമെങ്കിൽ ആ കടമുറിയുടെ വാടകയും ലൈറ്റും പിന്നെ ആരെങ്കിലും ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ ശമ്പളം ഇങ്ങനെ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ 100 രൂപയ്ക്ക് 20 രൂപ ലാഭം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാഭമല്ല. യഥാർത്ഥത്തിൽ അതിൽ നിന്നും അല്പം കൂടിയൊക്കെ എടുത്താലേ അത് ലാഭമാവുള്ളൂ. അപ്പോഴും മാത്രമേ ആ ആളിൻ്റെ പ്രവൃത്തി നിഷ്കാമകർമ്മമാവുള്ളൂ, അല്ലെങ്കിൽ അത് മണ്ടത്തരമാണ്. അപ്പോൾ ഭഗവാൻ ഗീതയിലൊക്കെ പറയും, അപ്പോൾ എല്ലാവരും വ്യാഖ്യാനിക്കാറുണ്ട് കർമ്മ ഫലയിച്ച കൂടാതെ ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമകർമ്മം. ഫലയിച്ച കൂടാതെ എന്നുള്ളത് സത്യമാണ്. അതായത് ഞാൻ ഈ ചെയ്യുന്ന കർമ്മം കൊണ്ട് അത് കൃത്യമായി അതിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടണം എന്ന ഒരു സ്വാർത്ഥത ഇല്ലാതെ ചെയ്യുന്ന കർമ്മം നിഷ്കാമകർമ്മമാണ്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, നമ്മൾ ചെയ്യുന്നതായ മറ്റ് പൂജകളോ ആചാരാനുഷ്ഠാനങ്ങളോ പലതും നിഷ്കാമകർമ്മമാകാറില്ല. ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 ആഴ്ച സഹസ്രനാമം ചൊല്ലിക്കൊള്ളാം എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അത് ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അത് നിഷ്കാമകർമ്മം ആവില്ല. നമ്മൾ പറയും നമ്മൾ ഈശ്വരനെ വിളിച്ചു പ്രാർത്ഥിച്ചു അതൊക്കെ ശരിയാ ഒക്കെ നടന്നു, പക്ഷെ അത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നിഷ്കാമമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്ഥലകാലങ്ങളില്ല, സമയം ഇല്ല, അതിന് വിധിയുമില്ല. ഞാനൊരിക്കലെ പുരുഷോത്തമൻ സ്വാമിയും സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി തമിഴ്നാട്ടിൽ പൊതുവെ പറയാറുണ്ട് ഉദയാസ്തമനങ്ങൾക്ക് ശേഷം, അതായത് ഉദയത്തിന് മുൻപും അസ്തമയത്തിന് ശേഷവും വേദപഠനം പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ശാസ്ത്രവിധിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുരുഷോത്തമൻ സ്വാമി എന്നോട് പറഞ്ഞത്, അതങ്ങനെ ഒരു ശാസ്ത്രവിധി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വേദപഠനം നടത്താം അതിന് കുഴപ്പമില്ല. പക്ഷെ വേദമന്ത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് പാടില്ല. അപ്പോൾ എനിക്ക് സ്വാമിജി പറഞ്ഞു തന്ന ഇതാണ്, ഏതൊരു കാര്യവും ഇപ്പം നമ്മൾ സഹസ്രനാമ അർച്ചന നടത്തണമെങ്കിൽ അത് വെറുതെ നമ്മൾ വായിച്ചത് കൊണ്ട് ആവില്ല, അതിന് പഞ്ചോപചാര പൂജ നടത്തി പഞ്ചോപചാര പൂജ നടത്തണമെങ്കിൽ അതിനു മുമ്പ് ആസനശുദ്ധി, അംഗന്യാസം, കരന്യാസം, പിന്നെ മറ്റ് ഉപചാരങ്ങൾ, ഗണപതിക്ക് വയ്ക്കുക, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പഞ്ചോപചാര പൂജയും കഴിഞ്ഞ് ദീപാരാധനയും കഴിഞ്ഞിട്ട് അർച്ചന നടത്തി അവസാനിപ്പിക്കണം. അത് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ തീർച്ചയായും ഈ വിധികളെല്ലാം പാലിക്കണം. അതല്ല വെറും മനഃശുദ്ധി ചിത്തശുദ്ധി മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഇതൊന്നും പാലിക്കണ്ട. വെറുതെ എപ്പോൾ എവിടെ വേണമെങ്കിലും ഇരുന്ന് വേണമെങ്കിലും നമുക്ക് സഹസ്രനാമം ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ അതിന് ഫലമുണ്ട്. അതെന്താ ഫലം എന്നാൽ അത് നിഷ്കാമമായിട്ട് ചൊല്ലിയത് കൊണ്ട് നമ്മളുടെ ആധ്യാത്മിക ചൈതന്യത്തെ അത് കൂടുതൽ ഉത്തേജിപ്പിക്കും. ഇപ്പോൾ ഒരു ജ്യോത്സ്യനൊരിക്കലും പറഞ്ഞു, ഈ കഷ്ടകാലത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഏതൊരാണ്ട ശനിയുടെയൊക്കെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഒരാൾ ചോദിച്ചു ഇതിനൊക്കെ പ്രതിവിധി ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, പ്രതിവിധി ഉണ്ടെന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ പൂജാരിക്ക് സാമ്പത്തികമായി മെച്ചപ്പെടും എന്നല്ലാതെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് പറഞ്ഞു, നമ്മൾ എത്ര കണ്ട് ആധ്യാത്മികമായി മുന്നോട്ട് പോയിട്ടുണ്ടോ അത്ര കണ്ട് നമ്മൾ അനുഭവിക്കേണ്ടതായ ദോഷങ്ങളുടെ ശക്തി കുറയും, അത് നമ്മളെ അധികം ഉപദ്രവിക്കാൻ പറ്റില്ല.
നാം എത്ര കണ്ട് ആധ്യാത്മികമായി മുന്നോട്ട് പോയിരിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. അപ്പം അതിനെന്ത് ചെയ്യണം എന്നാൽ അതിനെ നിരന്തരം നിരന്തരം ഭഗവത് ചിന്ത ചെയ്യുക, ഭഗവാനെ പറ്റി പാടുക, കീർത്തിക്കുക, കഥകൾ കേൾക്കുക, ഇതൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഒരു ആധ്യാത്മികമായ മുന്നേറ്റം, ഒരു ആത്മീയ ചൈതന്യം നമ്മളിലുണ്ടാവും. അത് ആർക്കറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മളുമായി കൂടുതൽ സഹകരിച്ചിരുന്നു പോകുന്നവർക്ക് അത് മനസ്സിലാവും. നമുക്ക് സ്വയം മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ആധ്യാത്മികമായിട്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഈ മറ്റുള്ളവരുടെ മനസ്സ് പോലും വായിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക്, സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഇദ്ദേഹത്തിന് സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലമായിരുന്നു. അങ്ങനെ അവർ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. അവസാനം ആ ഡോക്ടർക്ക്, സൈക്കാട്രിസ്റ്റിനും മനസ്സിലായില്ല ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന്. പക്ഷേ ഈ സൈക്കാട്രി വാർഡിൻ്റെ സെക്യൂരിറ്റിയായി നിൽക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഈ മനുഷ്യന് ഭ്രാന്തൊന്നുമില്ല, ഇദ്ദേഹത്തിന് എന്തോ ആത്മീയമായ ശക്തിയുണ്ട്, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. ഈ പറയുന്ന മനുഷ്യൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു നേഴ്സ് അടുത്തേക്ക് വരുന്നതിന് മുമ്പ് പറയുന്നു, ഈ നേഴ്സ് എൻ്റെ അടുത്തേക്ക് വരരുത്, വേറെ നിങ്ങൾ ആര് വേണേലും ഇഞ്ചക്ഷൻ എടുത്തോളൂ, പക്ഷേ ഈ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വരരുത്, ഇവർ ശുദ്ധയായ സ്ത്രീ അല്ല എന്ന് ഭ്രാന്തനെ പോലെ ഈ മനുഷ്യൻ വിളിച്ചു പറയുക. അപ്പോൾ മറ്റുള്ളവർക്ക് ഉറപ്പായി ഇയാൾക്ക് ഭ്രാന്താണ്. അങ്ങനെ അയാൾ ബലമായിട്ട് അവർ പിടിച്ച് ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി പറയുകയാണ്, ഈ മനുഷ്യൻ്റെ ഭ്രാന്തൊന്നുമില്ല, ഇദ്ദേഹത്തിന് ആത്മീയമായ എന്തൊക്കെയോ കഴിവുകളുണ്ട്, ഇതേ ഞാൻ വിളിച്ചു പറയുന്നതൊക്കെ സത്യമാണ് എന്ന് സെക്യൂരിറ്റിക്കാരനെ മനസ്സിലായി. ഇവിടെ പി ജി സൈക്കാട്രിയിൽ പി ജി എടുത്ത ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർക്ക് ഇയാളുടെ ഭ്രാന്താണ്. ആ ആത്മീയ ചൈതന്യം അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് അതേ ആത്മീയ പാതയിൽ ശരിക്കുന്ന ഒരാളിന് അത് മനസ്സിലാവും. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഇനിയിപ്പോൾ തുറന്ന് പറയാവുന്നൊരു പേരാണ് സമഗ്രാൻ സ്വാമി ഉള്ളപ്പോൾ ഞാൻ കാലടിയിൽ നിന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ എങ്ങനെയോ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ഞായറാഴ്ചകളിൽ വരും. അന്ന് എനിക്ക് ഞായറാഴ്ച ഫ്രീയാണ്, സർക്കാർ ഓഫീസ് മാതിരി എനിക്ക് ഫ്രീയാണ്. അതുകൊണ്ട് ഞാൻ വെളുപ്പിലെ കാലടിയിൽ നിന്ന് ബസ് കയറും. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവല്ല ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ സ്വാമിയുടെ അടുത്തിരുന്നിട്ട് ഞാനിരുന്ന് വെറുതെ രാഷ്ട്രീയമോ നാട്ടു വർത്തമാനോ ഒക്കെ പറയും, എന്ത് പറഞ്ഞാലും സ്വാമിജി കേൾക്കും. അതാണ് സ്വാമിയുടെ ഒരു പ്രത്യേകത. ഒരു ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണല്ലേ ആവശ്യം, അങ്ങനെയൊന്നുമില്ല. വെറുതെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുക, സ്വാമി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഞാനെന്തെങ്കിലുമൊക്കെ പറയും, ചിലപ്പോൾ ഒരു കുറ്റമാവാം. സ്വാമി ഒരു രക്ഷിതവും ഉണ്ടാറില്ല. പക്ഷേ ഉച്ചക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിഞ്ഞ് സ്വാമി വിശ്രമിക്കാൻ പോകുമ്പോൾ ഞാൻ നമസ്കരിച്ചിട്ട് പറയും, സ്വാമിജി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാനങ്ങ് പോകുമെന്ന് പറയും. അപ്പം ശരി, അപ്പം നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം കാണാം, വരണം കേട്ടോ. രാജീവ്മാരെ ഇങ്ങനെ വല്ലപ്പോഴും വരിക, അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. പക്ഷേ അതിലുപരിയായി ഞാൻ ഒരുപാട് ആസ്വദിച്ചു ആ സാമീപ്യം, ആ പ്രസൻസ്. അത് മതി നമ്മളുടെ മനസ്സിനെ ആ ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് പ്രഭാഷണമൊന്നും നടത്തണ്ട, അതിനുവേണ്ടിയിട്ട് പ്രത്യേകിച്ച് മന്ത്രോപദേശമൊന്നും ആരും കൊടുക്കണ്ട. അതല്ലാതെ തന്നെ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടു പോകാൻ ആത്മീയമായി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും സാധിക്കും. ഇത് ഗൃഹസ്ഥന് സാധിക്കുന്ന കാര്യമാണ്, ആർക്കും സാധിക്കുന്ന കാര്യമാണ്. എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരല്പ വൈരാഗ്യം, ഒരുപാട് വേണ്ട, ഒരല്പ വൈരാഗ്യം, ഒരല്പ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ, സത്സംഗത്തിന് വേണ്ടിയിട്ടൊന്നിരുന്ന് ഒന്ന് ശ്രദ്ധ ചെലുത്താൻ ഉള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട കാര്യമില്ല. വിളക്ക് കൊളുത്തിയാൽ ഈയാമ്പാറ്റയ്ക്ക് കുറവൊന്നും വരില്ല. ഈശ്വരനെ നേടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒക്കെ ഏർപ്പാട് ചെയ്യും, ഒക്കെ ഈശ്വരൻ ചെയ്തോളും. ഒന്നിനും കുറവ് വരുത്തുകയുമില്ല. ഈശ്വരൻ ഹൃദയമധ്യത്തിലെത്തിയാൽ ശുശ്രൂഷ ചെയ്യാൻ പലരും വന്നു ചേരും. ഈശ്വരൻ ഹൃദയമധ്യത്തിലെത്തിയാൽ ശുശ്രൂഷ ചെയ്യാൻ പലരും വന്നു ചേരും. നമ്മൾ പറയാം ആരും വരുന്നില്ല, ആരും വരുന്നില്ല എന്ന്.
എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആകർഷിക്കാൻ തക്ക ശക്തി നമ്മളിലില്ല. നമ്മളുടെ ഹൃദയത്തിലേക്ക് ഈശ്വരൻ വന്നില്ല, അതിന് തക്കവണ്ണമുള്ള സാധന ചെയ്തില്ല, അതുകൊണ്ട് വന്നില്ല, അത്രയേ ഉള്ളൂ. ഒരിക്കലൊരു ബാലസന്യാസി ഒരു ഗൃഹസ്ഥൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് പോയി. അദ്ദേഹം ജന്മനാ സന്യാസിയായ ആൾ മനസ്സുകൊണ്ട് ജന്മനാ സന്യാസിയായ ആൾ ലൗകിക കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. വീട്ടുകാരൻ്റെ ഒരു യുവതിയായ മകൾ ഭിക്ഷ കൊടുക്കാൻ വന്നു. സന്യാസി ആ യുവതിയുടെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇവളുടെ മാറത്തെന്താ, നീര് വന്നിട്ടുണ്ടോ? അമ്മ പറഞ്ഞു, അല്ലപ്പനെ ഇവളുടെ വയറ്റിൽ കുട്ടി ഉണ്ടാകും എന്ന് കരുതി ഈശ്വരൻ മുലയുണ്ടാക്കി വെച്ചിരിക്കുന്നു, മുലപ്പാൽ കുട്ടി കുടിക്കും. അത് കേട്ട് സന്യാസി പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്കെന്ത് ചിന്ത, ഓ ഒരു കുട്ടി ജനിച്ച്, ഒരു പെൺകുട്ടി ജനിച്ച് അവൾ വളർന്ന് അവളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവളുടെ ശരീരവും വളരുന്നു, മനസ്സ് വളരുന്നു, അങ്ങനെ അവൾ വിവാഹിതയാകുന്നു, അമ്മയാകുന്നു. അമ്മയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാനുള്ള ഇതിന് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമാണോ അതുവരെയും ഈശ്വരൻ മുൻകൂട്ടി സൃഷ്ടിച്ചു എങ്കിൽ എനിക്ക് ജന്മം നൽകി ഞാൻ വളർന്ന് ഇത്രയുമായ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ ആഹാരത്തിന് വേണ്ടി ഞാനെന്തിനാ അന്വേഷിച്ചു പോകുന്നത്? നമ്മളുടെ ഇവിടെ കേരളത്തിൽ വളരെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയില്ലേ, പറയപ്പെട്ട വന്തിരുകുലം. അതിൽ പറയില്ലേ, വാകീറിയ ദൈവം അന്നം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ കളഞ്ഞേരേന്ന് പറഞ്ഞു. അവരൊക്കെ പിൽക്കാലത്ത് പ്രശസ്തരാവുകയും ചെയ്തു. അതൊരു പക്ഷേ കഥയായിരിക്കാം, എങ്കിലും ഭഗവാൻ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഓരോ ദിവസവും നമ്മളുടെ ജീവിത അനുഭവങ്ങളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ അറിയാം എങ്ങനെ ഭഗവാൻ പ്രവർത്തിക്കുന്നു. 85 വർഷം മുമ്പ് ആരംഭിച്ച ഈ ആശ്രമം, ഇതിവിടെ ഇങ്ങനെ പോകുന്നു, സ്വാമിമാരുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സ്വാമിമാരില്ലാതായി, ഇങ്ങനെയൊക്കെ നടന്നു. അവസാനം ഷെരീഫ് മുഹമ്മദ് എന്ന അന്യമതസ്ഥനായ ഒരാൾ വഴി അത് ബേലൂർമഠത്തിലെത്തി, ബേലൂർമഠത്തിൻ്റേതാണ് ഇത് എന്നും അതുകൊണ്ട് ഇത് ഏറ്റെടുക്കണം എന്നും പറയിക്കാൻ എത്രയോ വർഷം മുമ്പ് ഭഗവാൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. അതിനും അതിനിടയ്ക്ക് പലപ്പോഴും ശ്രമങ്ങൾ ഒരുപാടുണ്ടായി, പലതും നടന്നു. പക്ഷേ ഇതൊക്കെ നടന്നുവെങ്കിലും ഒടുവിൽ അത് ഫലപ്രാപ്തിയിലെത്താൻ ഒരു ഷെരീഫ് മുഹമ്മദിൻ്റെ കൈ വേണ്ടി. ഇപ്പോൾ ഇതെല്ലാം അന്യതാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തിത. നമ്മളൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്, പക്ഷേ ഭഗവാൻ അതൊന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതങ്ങനെ തന്നെ സംഭവിക്കും. നിശ്രേയസാൻ സ്വാമി എന്ന് പറയുന്ന സ്വാമിജി ഉണ്ടായിരുന്നു, മലയാളിയായിരുന്നു. അദ്ദേഹം 20 വർഷം സ്വിറ്റ്സർലൻഡിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. നിശ്രേയസാൻ സ്വാമി അല്ല, സോറി, നിത്യബോധാനന്ദ സ്വാമി. 20 വർഷത്തേക്ക് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ബോംബെയിലാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ് അദ്ദേഹത്തോടൊപ്പം സന്യാസം എടുത്ത സ്വാമിയായിരുന്നു ഹിരൺമയാനന്ദ സ്വാമി. അന്ന് അദ്ദേഹം ബോംബെ ആശ്രമത്തിൻ്റെ സെക്രട്ടറിയാണ്, അവിടുത്തെ മഠാധിപതിയാണ്. അപ്പോൾ അവിടെ 2-3 ദിവസം അവർ താമസിച്ചു. രണ്ടുപേരും ബാച്ച്മേറ്റാണ്, സുഹൃത്തുക്കളാണ്, ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അത് 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം കൽക്കട്ടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഹിരൺമയാനന്ദ സ്വാമി നിത്യബോധാനന്ദ സ്വാമിയോട് ചോദിച്ചു, മഹാരാജ് ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അറിയില്ല, എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ നിന്ന് കൽക്കട്ടയ്ക്ക് പറക്കുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാൻ തീരുമാനിക്കുന്നത് പോലൊക്കെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹിരൺമയാനന്ദ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഭഗവാൻ തീരുമാനിക്കുന്നു, എന്നിട്ട് നമ്മൾ തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യും, അതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് നിത്യബോധാനന്ദ സ്വാമിയുടെ മുഖമൊക്കെ ഒന്ന് മാറി, എന്നിട്ട് പറഞ്ഞു, വിജയ്, ഹിരൺമയാനന്ദ സ്വാമിയെ പൂർവാശ്രമത്തിൽ വിളിച്ചിരുന്ന പേരാണ് വിജയ്. വിജയ്, ഞാൻ 20 വർഷം സ്വിറ്റ്സർലൻഡിൽ തുടർച്ചയായി താമസിച്ചു. ഈ 20 വർഷം അവിടെ താമസിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പഠിച്ചു എങ്കിൽ അത്
ഈ ലോകത്തൊരു മരത്തിൻ്റെ ഒരു ഇല പോലും ഭഗവാന്റെ ഇച്ഛയില്ലാതെ ചരിക്കില്ല. ഒരു മരത്തിലെ ഒരു ഇല പോലും, ഒത്തിരി ഇലയുടെ കാര്യമല്ല പറഞ്ഞു, ഒരു ഇല പോലും ഭഗവാന്റെ ഇച്ഛയില്ലാതെ അത് ചരിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ നിശ്ചയിക്കുന്നതേ നടക്കുള്ളൂ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും സാധകമാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി. ഹിരൺമയൻ സ്വാമി പറഞ്ഞ് ഹിരൺമയൻ സ്വാമി പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നിത്യബോധയൻ സ്വാമി ഇത് പറയുമ്പോൾ എന്നിലുണ്ടായ ഒരു എന്താ പറയുക പവർ, അത് ആ കാതിലൂടി കേൾക്കുമ്പോഴുള്ള ഒരു ശക്തിയുണ്ട്, അതൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അത് പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്, അത് വെറും പ്രഭാഷണമല്ല, സ്വന്തം ജീവിത അനുഭവമാണ്. ഇപ്പോൾ തീർച്ചയായും അത് പറയുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അനാചാരങ്ങളെയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ അനാചാരമാണ്, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് സത്യാഗ്രഹം നടത്തിയില്ല, കരിങ്കൊടി വീശിയില്ല, കാറ് തടഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. പൂജ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി, ഇതൊക്കെ വേണോ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അത് വഴിയുണ്ടെങ്കിൽ മാറ്റിക്കളഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഈശ്വരനാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ആരും അതിനെ എതിർത്തില്ല. നിർമ്മലാനന്ദ സ്വാമികൾ ഹരിപ്പാട് സമൂഹ സദ്യ നടത്തി, മിശ്രഭോജനം ആദ്യമായിട്ട് ഗുരുദേവനൊക്കെ നടത്തുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് 1913 എല്ലാവരും ഇരുന്നു ആഹാരവും കഴിച്ചു. ആദ്യം നിർമ്മലാനന്ദ സ്വാമി ഇരുന്നു, അപ്പം എല്ലാവരും ഇരുന്നു, ഹരിജനങ്ങളും ഉണ്ട് ഗിരിജനങ്ങളും ഉണ്ട്, എന്താണ് ഈ ഇത് പറയുന്ന പോലെ എന്താ നായർ മുതൽ നായാടി വരെ, അല്ല നമ്പൂതിരി മുതൽ നായാടി വരെ എല്ലാവരും ഇരുന്നു ആഹാരം കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മലാനന്ദ സ്വാമി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഉണ്ട് കഴിഞ്ഞാൽ ആരും ഇല എടുക്കണ്ട എന്ന് പറഞ്ഞു. ആരും ഇല എടുത്തില്ല, എല്ലാവരും എഴുന്നേറ്റ് പോയി കൈ കഴുകി. കൈ കഴുകി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ്, ആരാദ്യം ഇലയെടുക്കും. കാരണം അന്യജാതി അന്യമതസ്ഥര് ആഹാരം കഴിച്ച ഇല എച്ചിലയാണ് എടുക്കേണ്ടത്, ആരെടുക്കും? എല്ലാവരും ഉണ്ട്, കുറവരും പറയരും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് നിർമ്മലാനന്ദ സ്വാമി ഒരു വല്ലം, മലയാളികളിൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം വല്ലം, കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളിലൊക്കെ ജാതിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇല എടുക്കാൻ സാധിക്കില്ല. എനിക്ക് ജാതിയില്ല, എനിക്ക് ഇവിടെ ഭഗവാന്റെ ഭക്തന്മാർ കഴിച്ച ഇല മാത്രമേ ഉള്ളൂ, അത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. നിർമ്മലാനന്ദ സ്വാമി ഒരില എടുത്തു, ഒറ്റ ഇല എടുത്തുള്ളൂ, അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഇല എടുക്കാൻ ഒരിടത്തും ഇല അവശേഷിച്ചില്ല. നിന്ന് എല്ലാവരും അവരവരുടെ മുന്നിലുള്ള ഇലകളെല്ലാവരും അങ്ങെടുത്തു. അതിനു വേണ്ടിയിട്ട് ആളെ കൂട്ടിയില്ല, സിന്ദാവ വിളിച്ചില്ല, പത്രപ്രസ്താവന ഇറക്കിയില്ല, ഒന്നും ചെയ്തില്ല. എന്നിൽ ജാതിയില്ല, എനിക്ക് ഇവിടെ ഭക്തന്മാർ കഴിച്ച ഇല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തീർന്നതും സ്വാമിജി ഒരേല എടുത്തു, ബാക്കി ഇല ആരും എടുക്കും, നിന്നവരൊക്കെ തന്നെ എടുത്തു, വേറെ ആർക്കും രണ്ടാമതൊരയില എടുക്കാനുള്ള അവസരം കിട്ടിയില്ല. കാരണം സ്വാമിജി പറഞ്ഞത് സ്വാമിജിയുടെ എക്സ്പീരിയൻസ്, സ്വാമിജിയുടെ അനുഭവമാണ്. അങ്ങനെയാണ് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടി കിട്ടിയിട്ടോ അല്ലെങ്കിൽ കവലകൾ തോറും പ്രസംഗിച്ചത് കൊണ്ടോ മീറ്റിംഗ് കൂടിയത് കൊണ്ടോ ശക്തി പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ല, മറിച്ച് നിശബ്ദമായി സാമൂഹികമായ മാറ്റങ്ങൾ ഇവിടെ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണ് ലോകത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമി ആയാലും, പക്ഷേ ഇതൊക്കെയാണെങ്കിലും എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴെങ്കിലും ഈ സന്യാസിമാരുടെ ശാപം മലയാളികൾ ഒരുപാട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, കണക്കില്ലാതെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇവിടെ സന്യാസം എന്നത് സാധാരണക്കാർക്ക് ഒരു ഹാസ്യ കഥാപാത്രമാണ് എപ്പോഴും. ഇപ്പം സദാനന്ദ സ്വാമിയുടെ 100-ാം സമാധി വാർഷികം ആഘോഷിക്കുകയാണ് ഇവിടെ സദാനന്ദപുരം ആശ്രമത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അപ്പോൾ സദാനന്ദ സ്വാമികൾ
മരുത്തോമലയിൽ തൻ്റെ സാധനയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം സമൂഹ മധ്യത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് അദ്ദേഹം ചെയ്തിരുന്നത് വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും അമ്പലത്തിലെ ആൽത്തറയിലിരുന്നിട്ട് കഥകൾ പറയും, ആളുകൾ കേൾക്കും, ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ഭിക്ഷയ്ക്ക് പോവും. അപ്പം അങ്ങനെ ഒരു ദിവസം തിരുവിതാംകൂർ കൊട്ടാരം മുതൽ പിടിക്കാരൻ്റെ വീട്ടിലാണ് ഭിക്ഷയ്ക്ക് പോയത്. അപ്പോൾ സ്വാമി അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു തമാശ തോന്നി. ഒരു കവിനൊക്കെ ധരിച്ച് ഒരു തോർത്ത് മാത്രം തോളത്തിട്ടുണ്ട് നടക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇങ്ങനെ വലിയ പ്രയോജനവും ഇല്ല, ഇതൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് തമാശ ചോദിച്ച് എന്താ സ്വാമി വേണ്ടതെന്ന് ചോദിച്ചു. ഭിക്ഷ വേണമെന്ന് പറഞ്ഞു. എന്താ ഭിക്ഷ വേണ്ടത്? എന്ത് തന്നാലും മതി. എന്ത് തന്നാലും കഴിക്കുമോ? ഓ, എന്ത് തന്നാലും കഴിക്കുമോ? അദ്ദേഹം പോയി ഒരു ചിരട്ട നിറച്ച് കല്ലുപ്പുമായി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവിടെ എന്നോട് ഒരാൾ പറഞ്ഞ കല്ലുപ്പ് മാത്രമല്ല അതിനകത്ത് ചോറും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പകുതി ഉപ്പം പകുതി ചോറ് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് സത്യം എന്നറിയില്ല, എന്തായാലും കൊള്ളാം. അത് ചിരട്ടയിലാണ് കൊടുത്തത്. അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് പോയി അവിടെ തന്നെയുള്ള കിണറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇത് ചിരട്ടയിൽ നിന്ന് കയ്യിലേക്ക് ഇട്ട് അത് കഴിച്ചു. എന്നിട്ട് ആ കിണറ്റിൽ ഇത്തിരി വെള്ളം പോയി കുടിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ്റെ ശരീരത്ത് മുഴുവൻ ഉപ്പ് പൊടിയുക, നന്നായിട്ട് അങ്ങോട്ട് വേർക്കും, ഒരു കാര്യവുമില്ല, നന്നായിട്ട് വേർക്കും, ഉണങ്ങും, ഉപ്പായി. ഇത് തൂത്ത് കളഞ്ഞാൽ വീണ്ടും വേർക്കും. രണ്ടു മൂന്ന് പ്രാവശ്യം ആയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ വന്നുപോയ മനുഷ്യൻ സാധാരണക്കാരനല്ലായിരുന്നു. അദ്ദേഹം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അന്വേഷിച്ച് എവിടെ ഉണ്ട്. അപ്പം അറിയുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ഗണപതി ക്ഷേത്രമുണ്ട്, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ ആളുകളുമായിട്ടൊക്കെ വർത്തമാനം പറയുന്നു എന്ന് കേട്ടുകൊണ്ട് അവിടെ പോയി സാഷ്ടാംഗം നമസ്കരിച്ച് സമസ്താപരാധം പറഞ്ഞ് ക്ഷമ ചോദിച്ചു. എന്നിട്ട് പിറ്റേത് അപ്പോഴും സദാനന്ദ സ്വാമി പറയുക, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ തന്നു, ഞാൻ കഴിച്ചു, വെള്ളം കുടിച്ചു, ഞാൻ അവിടെ നിന്ന് പോന്നു. നിങ്ങൾ എന്ത് തന്നു എന്ന് ഞാൻ നോക്കിയില്ല, കാരണം ഞാൻ ചോദിച്ച ഭിക്ഷയല്ലേ. അതുകൊണ്ട് ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ശാപവും തന്നിട്ടില്ല, ഞാനായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ സന്യാസിമാർ ശിവന് തുല്യമെന്നാ പറയുക. എന്തായാലും പിറ്റേ ദിവസം കൊട്ടാരത്തിൽ വരമറിഞ്ഞു. സദാനന്ദ സ്വാമികളെ തിരുവിതാംകൂർ മഹാരാജാവ് ഈ കുടതലപിടിക്കാരനോട് പറഞ്ഞു, പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് അവിടെ ഭിക്ഷയൊക്കെ കഴിച്ച് പോകാൻ നേരം ചോദിച്ചു, സ്വാമിജി ഞാൻ അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം? എനിക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യണ്ടെന്നു. അവസാനം നിർബന്ധിച്ച് കഴിഞ്ഞവൻ പറഞ്ഞു, കലികാലത്തിൽ ഈശ്വര ചിന്ത ചെയ്യണം എന്നാരെങ്കിലും വിചാരിച്ചാൽ അവരും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ആരും ഭിക്ഷയൊന്നും കൊടുക്കുകയില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം തന്നാൽ ഒരാശ്രമം സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തെറ്റിയോട് ഗ്രാമം മുഴുവൻ, അവിടെ മുഴുവൻ ഈ കാട്ടുതെറ്റിയായിരുന്നു എന്നാണ് പറയുന്നത്, ആ തെറ്റിയോട് ഗ്രാമം മുഴുവൻ സദാനന്ദ സ്വാമിക്ക് കരമൊഴിവായി വിട്ടുകൊടുത്തു ആശ്രമം സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ച ആശ്രമമാണ് സദാനന്ദപുരം അവധൂതാശ്രമം. പക്ഷേ ഇന്ന് ആ നാട്ടിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും, അതുമാത്രമല്ല അന്ന് തെറ്റിയോടെന്ന് പറയുന്ന ഈ തെറ്റി കാട്ടുതെറ്റി മാത്രമുള്ള ഒരു വെറും കാട്ടുപ്രദേശമാണ്, അവിടെ നിന്ന് ആരും താമസമൊന്നുമില്ല. സ്വാമി അവിടെ ചെന്നതിന് ശേഷം പല ഭാഗത്തു നിന്നായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട്, അവരൊക്കെ വന്ന് അവിടെ സ്ഥലം സ്വാമിയുടെ അനുവാദത്തോടെയും അല്ലാതെയും ഒക്കെ ആയിട്ട് അവിടെ താമസമാക്കിയവരാണ് സദാനന്ദപുരത്തുകാർ. പക്ഷെ അവർക്കാർക്കും അറിയില്ല ഇന്നും ഇതിങ്ങനെ കിട്ടിയതാണെന്നും ഈ സദാനന്ദപുരം എന്ന് പേര് വന്നത് സദാനന്ദ സ്വാമിയുടെ നാമധേയത്തിലാണെന്നും ഒന്നും ആർക്കും അറിയില്ല. കേരളത്തിൽ ആദ്യം ഉണ്ടായ ആശ്രമമാണ് സദാനന്ദപുരം അവധൂതാശ്രമം എന്നും പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഇപ്പം ഞാനിവിടെ പറയാൻ വന്നത് ആ കൊടുത്ത ഉപ്പ് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് അന്ന് മുതൽ ഇങ്ങോട്ട് നിരന്തരം നടക്കുന്നുണ്ട്. ശബരിമല കാലത്തും അതിനുശേഷമൊക്കെ സന്യാസിമാരെ ആക്ഷേപിക്കുക എന്നത് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പല ആളുകളുടെയും സ്വഭാവമാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് എന്താണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും പോലും ആരും വെറുതെ വിട്ടിട്ടില്ല. പിന്നെ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക കക്ക മുടിയും മുടിയും മുടിയെ കക്ക. ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള ഫലങ്ങൾ കിട്ടുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്.
എന്നാലും അത് ലഭിച്ചു കഴിയുമ്പോൾ അറിയാമോ ഇത് ഞാൻ ഈ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടിയതാണെന്ന് സമ്മതിക്കും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പറയും. ഷഡ്കാല ഗോവിന്ദമാരാണെന്നൊരു വലിയ മനുഷ്യനിവിടെ ജീവിച്ചിരുന്നത് ആർക്കും അറിയില്ല. ഷഡ്കാല ഗോവിന്ദമാരാർ ത്യാഗരാജ സ്വാമിയെ കാണാനായിട്ട് തിരുവാരൂർ പോയി. അപ്പോൾ അവിടെ രാമായണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷഡ്കാല ഗോവിന്ദമാരാർ അവിടെ ചെല്ലുന്നു എന്ന് ത്യാഗരാജ സ്വാമികൾ അറിയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ആരോ പറഞ്ഞു ഷഡ്കാല ഗോവിന്ദമാരാർ അങ്ങയെ കാണാനായിട്ട് വരുന്നു എന്ന്. കേട്ടതും അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം പൂർത്തിയാക്കിയില്ല, അപ്പം തന്നെ എഴുന്നേറ്റു. എന്നിട്ട് ഷഡ്കാല ഗോവിന്ദമാരാർ വരുന്ന ദിശയിലേക്ക് ഓടുകയായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഷഡ്കാല ഗോവിന്ദമാരാർ അവിടെ നിന്ന് മടങ്ങുന്നത് വരെയും ത്യാഗരാജ സ്വാമികൾ ഒരക്ഷരം മിണ്ടിയില്ല. ഷഡ്കാല ഗോവിന്ദമാരാർ സംസാരിക്കട്ടെ എന്നാണ്. അത്രയ്ക്ക് ദിവ്യത്വം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ത്യാഗരാജ സ്വാമികൾ, ഇത്രയും ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷഡ്കാല ഗോവിന്ദമാരാരെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മഹത്വം. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. കുട്ടികൾക്ക് ഒട്ടും അറിയില്ല. ശങ്കരാചാര്യ സ്വാമികളുടെ കഥകൾ എടുത്താലും ഒക്കെ അങ്ങനെയാണ്. ഇത് കേരളത്തിൻ്റെ ഒരു ശാപമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്കിന്ന് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്തത് നമ്മുടെ അക്ഷയാത്മാൻ സ്വാമിജിയാണ് സംസാരിക്കാൻ പോകുന്നത്.